ബ്രഹ്മചര്യാദേവ പ്രവ്രജേത്, ബ്രഹ്മചര്യാദ് ഏവ പ്രവ്രജേത്. അതായത് എല്ലാ ആശ്രമങ്ങളും ക്രമാനുഗതമായിട്ട് മറികടന്നിട്ട് വേണം സന്യാസം. അങ്ങനെ അതായത് പരിപ്രചരം, ജ്ഞാനത്തിന്റെ മേഖലയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്, സ്ഥിരപ്രജ്ഞനാവുന്ന ആ ഒരു അവസരയിൽ പ്രവേശിക്കുന്നത്, എല്ലാ വിധത്തിലുള്ള കർമ്മ പദ്ധതികളും കഴിച്ചിട്ട് വേണം എന്നുള്ള ഒരു ചിന്ത പലർക്കുണ്ട്. അതിനെ ലംഘിച്ചിരിക്കുകയാണ്, അതിനെ കൃത്യ ഖണ്ഡിച്ചിരിക്കുകയാണ് ഇവിടെ ഭഗവാൻ ശങ്കരാചാര്യര്. അത് ഭഗവാൻ അത് പറയുന്നു, ശങ്കരാചാര്യർ വിശദീകരിക്കുന്നു. ബ്രഹ്മചര്യാദേവ പ്രവ്രജേത്. രണ്ടുതരം ചിന്തകളുണ്ട്. അതായത് അതഹ അപ്രകാരം, അതാതോ ബ്രഹ്മജിജ്ഞാസ അപ്രകാരം, ബ്രഹ്മജിജ്ഞാസ വന്നു ചേർന്ന അപ്രകാരം എല്ലാ കർമ്മ പദ്ധതികളുടെയും അതെല്ലാം ചെയ്ത് തീർത്തതിന് ശേഷം, അതെല്ലാം ഫുൾഫിൽ ചെയ്തതിന് ശേഷം മാത്രം അവയെ കർമ്മം ചെയ്യാനുള്ള അവകാശം അത് ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് മാത്രമേ മോക്ഷമുള്ളൂ. ഇവിടെ ശങ്കരാചാര്യർ കൊടുത്ത വ്യാഖ്യാനം എന്താണ്? ശമതമാദി ഷഡ്ഖ, ശമതമങ്ങള് നിത്യാനിത്യ വിസ്തുവേഗം മിഹാമുത്രാർത്ഥ ഫലഭോഗം വിരാഗം ശമാതി ഷഡ്ഖ സമ്പത്തി, അതിലൂടെ വരുന്ന മുമുക്ഷുത്വം, അതിലൂടെയാണ് ശമം തുടങ്ങിയ ഗുണങ്ങൾ ആർക്കുണ്ടോ അവർക്കാണ് മോക്ഷത്തിനുള്ള അവകാശം, അല്ലെങ്കിൽ കടന്നു വരാനുള്ള മോക്ഷപദ്ധത്തിലേക്ക് കടന്നു വരാനുള്ള അവകാശം അവർക്കേ അത് ഏറ്റുകൊണ്ടുവരാൻ കഴിയുള്ളൂ. ഇവിടെ നമ്മൾ ഇവിടെ പറയുന്നത് ബ്രഹ്മചര്യം, ആ ഒരു സ്റ്റുഡൻഷിപ്പ് അവിടെ പഠിച്ച് അതിന്റെ ഇംപ്ലിമെന്റേഷൻ, ഗൃഹസ്ഥാശ്രമം, വിവാഹം കഴിച്ചേ തീരുവ, അല്ലെങ്കിൽ മോക്ഷമില്ല എന്നെങ്കിലും പറയുന്ന ആളുകളുണ്ട്. പുത്രോത്പാദനം വേണം, അത് കഴിഞ്ഞ വാനപ്രസം, അങ്ങനെ തന്നെ കടന്നു വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അക്കാഡമിക് വിദ്യ എങ്ങനെയാണല്ലോ, ഒന്നാം ക്ലാസ് കഴിഞ്ഞാൽ മൂന്നാം ക്ലാസ്സിൽ എത്ര പഠിപ്പുള്ളതാണെങ്കിലും കയറാൻ കഴിയില്ല. അങ്ങനെയുള്ള കാലഘട്ടം ഉണ്ടായിരുന്നു. ഗുരുകുലത്തെ എങ്ങനെയാണ് പഠിപ്പ് ഏതെല്ലാം രീതിയിൽ മുന്നേറുന്നുവോ അതിനനുസരിച്ചാണ് അയാളെ അവിടെ നിലനിർത്തുന്നതും പറഞ്ഞുവിടുന്നു. പരിപൂർത്തി വന്നു കഴിഞ്ഞാൽ പറഞ്ഞുവിടുന്നു. ശങ്കരാചാര്യനെ പോലുള്ള ആളുകള് 30 വർഷം പഠിച്ചിട്ടുള്ള ആൾക്കാരൊന്നുമല്ല. അവർക്ക് ജന്മനാൽ തന്നെ അവരുടെ ഉള്ളിൽ ഇത് ഒരു സ്ഫുരണമായിട്ട് അഥവാ കത്തിച്ചൊലിച്ച് നിൽക്കുന്നുണ്ട്. അതിന്റെ അവിടെ വന്നിട്ട് എന്താ ചെയ്യുന്നത്? മഹാവാക്യങ്ങൾ ശ്രമിച്ചു, അതിന്റെ അർത്ഥം താൻ ഗ്രഹിച്ചിരിക്കുന്ന പോലെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരവിടുന്ന് വിടുകയാണ്. ഓ എനിക്ക് മനസ്സിലായി, അവർ വിടുകയാണ്. ചില പരീക്ഷണങ്ങൾ കഴിഞ്ഞിട്ട് അവരവിടുന്ന് വിടുകയാണ്. ഇവിടെ ബ്രഹ്മചര്യാദേവ പ്രവ്രജേത് എന്ന് പറയുന്നത് കാമ്യങ്ങളോ അല്ലെങ്കിൽ അകാമ്യങ്ങളായിട്ടുള്ള കർമ്മങ്ങളുടെ അനുഷ്ഠാനത്തിന് ശേഷം മാത്രമേ മോക്ഷൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ബ്രഹ്മചര്യത്തിൽ എങ്ങനെയാണ്, ബ്രഹ്മചര്യത്തിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് പരിവ്രജനം, അത് സാധിക്കില്ല. അത് അതിനെ നിഷേധിച്ചിരിക്കുകയാണ്. ഇവിടെ ശ്രുതി നിഷേധിച്ചിരിക്കുകയാണ്, ഉപനിഷത്തര നിഷേധിച്ചിരിക്കുകയാണ്. യോഗ്യത കൈവന്നു കഴിഞ്ഞാൽ, ശമതമങ്ങള് പരിപൂർണമായിട്ട് ഉറച്ചു കഴിഞ്ഞാൽ അങ്ങേക്ക് പരിവ്രജനമാകാം, ബ്രഹ്മചര്യത്തിൽ നിന്ന് തന്നെ ന്യാസമാകാം, ബ്രഹ്മചര്യത്തിൽ നിന്ന് തന്നെ പരിപൂർണമായിട്ടുള്ള റിനൻസിയേഷൻ അഥവാ സന്യാസമാകാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ശങ്കരാചാര്യർ അത് എടുത്തു കാണിച്ചിട്ടുണ്ട്. അപ്പോ ഇവിടുത്തെ എടുത്തു കാണിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇതാണ് ഇന്റെ ഇത്തരം കാര്യങ്ങളാണ് ശരി, അതല്ലാതെ കർമ്മപദ്ധതിയുടെ മാത്രമാണ് മോക്ഷം എന്നുള്ള ആ ഒരു ധാരണ മാറ്റിവെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. മാത്രമല്ല സ്ഥാപിച്ചെടുക്കുകയാണ്, കർമ്മപദ്ധതിയും മോക്ഷവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പക്ഷേ അധികാരത്തിന്റെ മേഖലയിൽ വരുന്ന സമയത്ത്, ക്വാളിഫിക്കേഷന്റെ മേഖലയിൽ വരുന്ന സമയത്ത് ചിലവര് അവിടെ നിന്ന് തന്നെ തുടങ്ങേണ്ടി വരും. പരമ്പരയാ സാധനത്തോട് തുടങ്ങി സാക്ഷത്തായിട്ടുള്ള സാധനത്തേക്ക് എത്തേണ്ടി വരും. അത് ഓരോരുത്തരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ സാക്ഷത്തായിട്ടുള്ള തിരുവനന്തപുരം എന്ന സ്ഥലത്ത് എത്തണമെങ്കിൽ തിരുവനന്തപുരം എന്ന സ്ഥലത്ത് എത്തിയേ മതിയാകും. അതിലേക്ക് വിരൽ ചൂണ്ടുന്ന അതിന്റെ വഴിയും മാർഗത്തിലേക്ക് നമ്മളെ വഴിയും മാർഗവും തെളിക്കുന്ന വഴിയുണ്ട്, മാർഗമുണ്ട്. ഇതിനകത്ത് കയറി കൂടിക്കഴിഞ്ഞാൽ അവിടെ എത്താമെന്നില്ല, അവിടെ എത്തിയാലേ അവിടെ എത്തുള്ളൂ. അതാണ് സാക്ഷത്തായിട്ടുള്ള സാധനം. തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെത്തി, അതുവരെ തിരുവനന്തപുരത്തേക്കുള്ള യാത്ര മാത്രമേ ആകുന്നുള്ളൂ. നമ്മൾ വഴിയും മാർഗത്തിലുമാണ് ആ സമയത്ത്. ഇത് തെളിയിക്കാൻ ഇത് പലയിടത്തായിട്ട് ശ്രുതികളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ശ്രേയസ് ആണ് പ്രധാനം, മോക്ഷമാണ് പ്രധാനം, എല്ലായിടത്തും പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തിനാ പറയുന്നത്? ഭഗവാൻ പലയിടത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ബുദ്ധോ ശരണമന്യുച്ഛ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ബുദ്ധിയെ ശരണം പ്രാപിക്കുക,
ജ്ഞാനത്തെ ശരണം പ്രാപിക്കുക, അതിനെ രക്ഷാസ്ഥാനമായിട്ട് കാണുക. അത്രേ ഭഗവാൻ പറഞ്ഞിട്ടുള്ളൂ, ശങ്കരാചാര്യർ വിശദീകരിക്കുന്നു എന്ന് മാത്രം. എന്തിനു വേണ്ടിയിട്ടാണ്? എന്നിട്ട് മാം കർമ്മണി, എന്താണിങ്ങനെ, എന്നിട്ട് എന്തിനാ എന്നെ കർമ്മത്തിലേക്ക്? ഈ ചോദ്യത്തിന്റെ പ്രസക്തി, അതിന്റെ യുക്തി, അത് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ശങ്കരാചാര്യർ ഇത് പറയുന്നത്. ഇതിനും പുറമെ, ഇതൊക്കെയും ശ്രുതികളിൽ വന്ന കാര്യങ്ങൾ, അതിനും പുറമെ ബൃഹസ്പതി പറയുന്നുണ്ട്, മഹാഭാരതം ശാന്തി പർവ്വത്തിൽ പറയുന്നുണ്ട്, ത്യജ ധർമ്മമധർമ്മം ച ഉഭയ സത്യാനൃതേ ത്യജ. അതായത് ധർമാധർമ്മങ്ങളെ ഉപേക്ഷിക്കുക, സത്യാസത്യങ്ങളെയും ഉപേക്ഷിക്കുക. അതും ഒരു ഒരു ശരിക്കും പറഞ്ഞാൽ ദാറ്റ് വാസ് ഓൾസോ എ ഷാക്കിൾ, ദാറ്റ് ഈസ് ജസ്റ്റ് അതൊരു ഗോൾഡൻ ഷാക്കിളാണ്, ബട്ട് ഇറ്റ് ഈസ് എ ഷാക്കിൾ. അതും നിങ്ങളെ നശിപ്പിക്കും, അതും നിങ്ങളെ കൊണ്ട് കെട്ടിക്കളയും, എവിടെയെങ്കിലും കൊണ്ട് നിങ്ങളെ അത് ബന്ധിതനാക്കി മാറ്റിക്കളയും. അതുകൊണ്ട് അതും ഉപേക്ഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതി ബൃഹസ്പതി അഭി കജം പ്രതി, ആ ഇത് ബൃഹസ്പതിയാണ് പറഞ്ഞിട്ടുള്ളത്. ബൃഹസ്പതി പറയുകയാണ് ഇതിനകത്ത് ധർമ്മം അധർമ്മം പാടില്ല, ധർമ്മമാകണം, പക്ഷെ ധർമ്മത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണേലോ, അവിടെ ഉറച്ചു നിൽക്കും. ധർമ്മം ചെയ്ത് ധർമ്മം ചെയ്ത് ധർമ്മം ചെയ്ത് വീണ്ടും ധർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ജന്മങ്ങൾ ജന്മാന്തരങ്ങൾ 16 കോടി ജന്മങ്ങൾ അതിങ്ങനെ പോകും. അപ്പോ ധർമ്മം നല്ല കാര്യമാണെങ്കിൽ പോലും ആ ധർമ്മത്തിലും ഉറച്ചു നിൽക്കുകയല്ല വേണ്ടത്. ഈ സ്കൂളിൽ പോയിട്ട് ആ കുട്ടി എല്ലാ വിധത്തിലും മാഷുമാർക്ക് നല്ലവനാണ്, എല്ലാ അനുസരണശീലവുമുണ്ട്, ആരും പറഞ്ഞില്ലെങ്കിലും ബ്ലാക്ക് ബോർഡൊക്കെയും തുടച്ച് വൃത്തിയാക്കി ആ ഡസ്റ്ററിനകത്തുള്ള ഡസ്റ്റൊക്കെ അടിച്ച് കളഞ്ഞ് മേശ വീതിയൊക്കെയും വൃത്തിയാക്കി വെച്ച് ചോക്കൊക്കെ അടക്കി വെച്ചതൊക്കെയും ചെയ്യും. പക്ഷെ ഒരു കാര്യം അദ്ദേഹം ചെയ്യാറില്ല, അതൊക്കെ ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടാവും. എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്, പഠിക്കില്ല, പഠിക്കാൻ അറിയില്ല, പഠിക്കില്ല. അപ്പോൾ ഇവിടെ ഈ പറയുന്ന ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്ന നല്ല കുട്ടിയാ, നല്ല കുട്ടിയെന്ന് പേരുണ്ട്. അപ്പൊ ഹെഡ്മാസ്റ്റർ ഒരിക്കൽ വന്ന് പറഞ്ഞു, എന്താ വിദ്യാധര നല്ല കുട്ടിയാണ് എന്നാ കേട്ടത്, പക്ഷെ പഠിച്ചില്ലെങ്കിൽ വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ച പോലെ ഈ ധർമ്മത്തെ അധർമ്മത്തിന് മേലെ വരുന്ന ധർമ്മം, ആ ധർമ്മത്തെയും നമ്മൾ ത്യജിക്കേണ്ടത്. സത്യം അസത്യം ഇതെല്ലാത്തിനെയും നമ്മൾ രണ്ട് ഭാവങ്ങളിൽ ത്യജിക്കേണ്ടതുണ്ട് എന്ന് ഖജനോട് ബൃഹസ്പതി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതങ്ങനെ ഒരു സ്മൃതി. ഇതും കഴിഞ്ഞ് മഹാഭാരതത്തിലെ ശാന്തി പർവ്വതത്തിൽ പറയുന്നത് കേൾക്കുക, കർമ്മണാ ബദ്ധ്യതേ ജന്തുഹു വിദ്യയാ ച വിമുച്യതേ. കർമ്മം കൊണ്ട് ബന്ധുക്കള് ജീവന്മാർ കർമ്മത്തിൽ അകപ്പെട്ടു പോകുന്നു, വിവിധങ്ങളായിട്ടുള്ള കർമ്മത്തിൽ അകപ്പെട്ടു പോകണം. നമ്മൾ ഒരുപാട് പറഞ്ഞതാണ്, സംസാരിച്ചതാണ്, വിവിധങ്ങളായിട്ടുള്ള കർമ്മത്താൽ ബന്ധിതരാകുന്നു, വിദ്യ കൊണ്ടാണ് മോചിതരാകുന്നത്. താൻ മോചിതനാണ് എന്നുള്ള അറിവാണ് വിദ്യ. ആ മോചിതനാണ് എന്നുള്ള അറിവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന് കർമ്മത്തിന്റെ ആവശ്യമില്ല. നമ്മൾ ഏതെങ്കിലും ഒരു കർമ്മം ചെയ്യുന്ന സമയത്ത് ഒരാള് വലിയൊരു കർമ്മത്തിൽ വ്യാപൃതനായിരിക്കുക. കർമ്മം എന്താണെന്നറിയോ, ഭാര്യയും മക്കളെയും കയ്യിൽ കിട്ടിയാൽ തെറ്റും. അപ്പൊ തല്ലാൻ വേണ്ടിയിട്ട് വലിയൊരു അപ്പ കളഞ്ഞു കിട്ടിയ ഈ തെങ്ങിന്റെ പട്ടയും കൊണ്ട് ഓടുകയാണ്. അപ്പൊ തെങ്ങിന്റെ പട്ട കയ്യിൽ വെച്ച് അത് ഓടുകയാണ്, അതിന്റെ ഇടയിൽ കിട്ടിയവരെ മുഴുവൻ തല്ലുന്നുണ്ട്. ഇതാണ് അങ്ങനെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്തിനായി കർമ്മം ചെയ്യുന്നതെന്ന് അറിയാമോ, അങ്ങനെ അങ്ങനെ തോർത്തുമുണ്ട്, എവിടെയോ വെച്ചു, വെച്ചതിന് 10 മിനിറ്റ് മുമ്പാണ് വെച്ചത്, ഇപ്പൊ സാധനം കാണാനില്ല. അങ്ങനെ ഓഫീസിൽ പോകണം, കുളിക്കണം, അതിന് തോർത്തുകൊണ്ട് കാണാനില്ല. ഇപ്പൊ പറഞ്ഞു ഒരു സാധനം സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ പിന്നെ അത് കാണില്ല. ഇത് എവിടെ പോയി എന്ന് പറഞ്ഞിട്ട് ഈ വീടിന്റെ ചുറ്റും ഇട്ടിട്ട് പിള്ളേരെയും ഭാര്യയും ഇട്ട് ഓടിക്കുകയാണ്, തല്ലാൻ ഓടിക്കുകയാണ്. അപ്പോൾ ആ കർമ്മം അവിടെ അതിന്റെ ഉച്ചസ്ഥായിൽ നടക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? തോർത്തുമുണ്ട്, അതാണ് തോർത്ത പരമസത്യം. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇവരെ പിന്നാലെ ഓടുന്നത്. അവരും ഓടുണ്ട്, ഇവരും ഓടുണ്ട്. തോർത്തുമുണ്ടൊക്കെ അവിടെയുണ്ട്, പക്ഷെ എല്ലാവരും വേവലാതിപ്പെട്ടു പോയി, മനസ്സ് ചഞ്ചലപ്പെട്ടു പോയി. ആയതുകൊണ്ട് തന്നെ എന്താ, അടി കിട്ടാതിരിക്കാൻ വേണ്ടി ഭാര്യയും മക്കളും, അടി കൊടുക്കാൻ വേണ്ടി ഭർത്താവ്. ഇങ്ങനെയായപ്പോഴെന്തായി, അവരുടെ ലക്ഷ്യമെന്താണ്? തോർത്തുമുണ്ട് കണ്ടെത്തുക. ആ തോർത്തുമുണ്ട് കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് അതിന് തിരയാനുള്ള ആ ത്വര മാറിപ്പോയി, മനസ്സ് കലുഷമായി, മനസ്സ് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ എന്തായി,
അവിടെ ആ പരമമായിട്ടുള്ള ഉദ്ദേശ്യം ഇത്രയേ ഉള്ളൂ, തോർത്തൊന്ന് കണ്ടെത്തണം. ആ വീടിനകത്ത് നിന്ന് അത് പറന്നു പോയിട്ട് അപ്പുറത്ത് ഭൂഖണ്ഡത്തിലൊന്നും പോയിട്ടില്ലല്ലോ, അവിടെ തന്നെ ഉണ്ടാകും. ആ കുട്ടികളും നാലഞ്ച് കുട്ടികളും ഭാര്യയും ഇങ്ങേരും കൂടി അതൊന്ന് ശ്രമിച്ചാൽ 10 മിനിറ്റ് കൊണ്ട് കിട്ടാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു പരമമായിട്ടുള്ള ലക്ഷ്യം, അതിൽ നിന്ന് അവര് മോചനം നേടി. പരമമായിട്ടുള്ള ലക്ഷ്യം അവരിൽ നിന്ന് അകന്നു മാറി. ഇപ്പോൾ അപരമമായ ലക്ഷ്യം, അങ്ങോട്ട് അടി കൊടുക്കുക, ഇങ്ങോട്ട് അടി കിട്ടാതിരിക്കുക, ഇതിനു വേണ്ടിയിട്ടുള്ള നെട്ടോട്ടമായി. അപ്പൊ അയ്യോ നിലവിളിച്ച് ഓടുന്നുണ്ട്, നിങ്ങളെ ഞാൻ വിടില്ല, കുറെ കാലമായി തുടങ്ങിയിട്ട് സാധനം ഒരു സ്ഥലത്ത് വെച്ചാൽ കാണാൻ പറ്റില്ല, എടുത്ത് മാറ്റും. അപ്പൊ അപ്പുറത്തെ വീട്ടിലൊരാളിങ്ങനെ എത്തിച്ചു നോക്കിയപ്പോ എന്താ ഇങ്ങനെ കിടന്ന് ഈ കോതണ്ഡരാമൻ തന്റെ ഭാര്യയായിട്ട് ഓടിക്കുകയാണ്, മക്കളായിട്ട് ഓടിക്കുക. അപ്പൊ അങ്ങനെ ചോദിച്ചു, എന്താ അവിടെ പ്രശ്നം? ഏയ് തോർത്തുകൊണ്ടേ, ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കാണില്ല, അത് അപ്പെടുത്തങ്ങോട്ട് മാറ്റും, എല്ലാത്തിന്റെയും സ്ഥിതി എന്ന് ഞാൻ അവസാനിപ്പിക്കുമെന്ന് എന്നും പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ തലയിൽ കെട്ടിയ തോർത്തുമുണ്ടാണോ ഈ ഉദ്ദേശിക്കുന്നത്? ഇവിടെ തപ്പി നോക്കിയത്. പിന്നെ അവിടെ എന്താ സംഭവിച്ചത്? പിന്നെ പട്ടം കൊണ്ട് ഓടിക്കൂ, പിന്നെ ആ കർമ്മത്തിൽ വ്യാപൃതരാകൂ, പിന്നെ നീ തല്ലാൻ വരുന്നു പറഞ്ഞാൽ അവരോടുവോ, അവരെ മനസ്സിന്റെ കാലുഷ്യം മാറുമോ? മാറും. കാര്യം കണ്ടെത്തി ആ നിമിഷത്തിൽ തന്നെ കർമ്മപദ്ധതികളിൽ നിന്ന് അദ്ദേഹം മോചനം നേടി. പിന്നെ അവിടെ കർമ്മത്തിൽ കാര്യമില്ല. കാര്യമെന്താണ്? പരമമായിട്ടുള്ള കാരണത്തെ കണ്ടെത്തിക്കഴിഞ്ഞു. ഇനി അവിടേക്കുള്ള വഴിയും മാർഗവും തമ്പാനൂർ ചെന്നതിന് ശേഷം ഞാനിത് എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടു, ബസ്സിൽ നിന്ന് ഉറങ്ങി, അതിന്റെ ഉള്ള ആഹാരം കഴിച്ചു, അതിന്റെ ഉള്ള സോഡ കുടിച്ചു, ഇതെല്ലാം കഴിഞ്ഞ് ബസ്സിലൊക്കെ ഇരുന്ന് ഉറങ്ങി തമ്പാനൂർ ചെന്നു. അപ്പൊ കണ്ടക്ടർ വിളിച്ചു പറയാണ്, ഇറങ്ങിക്കോളൂ. ഇറങ്ങില്ല ഞാൻ, അങ്ങനെ ആരും പറയാറുണ്ടോ? നോക്കുന്നത് തമ്പാനൂരാണ്, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പരമമായിട്ടുള്ള ഗതിയില്ല, ഈ വണ്ടി ഇവിടെ എത്തുള്ളൂ, ഇതാണ് പരമഗതി, ഇവിടെ ഇറങ്ങിക്കോളൂ, ഞാൻ ഇറങ്ങില്ല എന്ന് പറഞ്ഞാലോ? അപ്പൊ അയാൾക്ക് ഇത്ര എന്തോ പ്രശ്നമുണ്ട്, ഉന്മാദമുണ്ട്, വട്ടുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങൾ അവർ ചെയ്തോളും, KSRTC കാര്യം ചെയ്തോളും എന്ന് പറയുന്ന പോലെ എത്തേണ്ടടുത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഒരു യാത്രയില്ല, പിന്നെ അവിടെ കർമ്മപദ്ധതികളില്ല, പിന്നെ ഒരു മുന്നേറ്റമില്ല, അതാണ് പരമഗതി. ആയതുകൊണ്ട് തന്നെ ജീവന്മാരായിട്ടുള്ള ആളുകൾ പരമഗതിയെ പ്രാപിക്കാത്തതുകൊണ്ട് അധ്യാത്മവിദ്യയുടെ അന്തരംഗം, അധ്യാത്മവിദ്യയുടെ കാതൽ ഘടകം അത് മനസ്സിലേക്ക് കയറി വരാത്തതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവരിങ്ങനെ കർമ്മത്തിന്റെ മേല് കർമ്മം ഇങ്ങനെ കിടന്ന് നടക്കുന്നത്. എപ്പോഴാണ് ആ വിദ്യ കരകതമാക്കുന്നതാണ് പറയുന്നത്, ജന്തുഹു വിദ്യാച്ച വിമുച്യതേ കർമ്മണാ ബദ്ധ്യതേ ജന്തുഹു, കർമ്മം കൊണ്ട് ബദ്ധ്യതരാകുകയുള്ളൂ, വിദ്യ കൊണ്ടാണ് പരിപൂർണമായിട്ട് അവർക്ക് വിമോചനം നേടാൻ കഴിയുക. തസ്മാത് ന കുർവന്തി യഥേഹ പാരദർശിന, ആയതുകൊണ്ട് പരമദർശനം ലഭിച്ച യതികള് കർമ്മത്തില് മുങ്ങിപ്പോകുന്നില്ല. കർമ്മം ചെയ്യുന്നില്ലേ? ഉണ്ട്. ആഹാരം കഴിക്കുന്നുണ്ടോ? ഉണ്ട്. ഉള്ളിൽ ദഹിക്കുന്നുണ്ടോ? ഉണ്ട്. വിസർജിക്കുന്നുണ്ടോ? ഉണ്ട്. ഉറങ്ങുന്നുണ്ടോ? ഉണ്ട്. എഴുന്നേൽക്കുന്നുണ്ടോ? നടക്കുന്നുണ്ടോ? എത്തി വാങ്ങുന്നുണ്ടോ? എല്ലാം ഉണ്ട്. കാണുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? എല്ലാം ഉണ്ട്. പക്ഷെ അതിനകത്ത് മുങ്ങിപ്പോകുന്നില്ല, അത് അവരെ രമിപ്പിക്കുന്നില്ല. ഒരു കാഴ്ചകളും അവരെ രമിപ്പിക്കുന്നില്ല, ഒരു കേൾവികളും അവരെ രമിപ്പിക്കുന്നില്ല, അതല്ലെങ്കിൽ അവരെ ദുഃഖിപ്പിക്കുന്നുമില്ല. ഇവിടെ ഗീതാശാസ്ത്രത്തിൽ പറയുന്നുണ്ട്, ഇഹ അപീം സർവകർമാണി സന്യസ്യ ഇത്യാദി, സർവകർമ്മങ്ങളെയും മനസ്സാ ത്യജിച്ചിട്ട് എന്ന് ഗീതാശാസ്ത്രത്തിൽ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്, തന്നെ ചതിക്കുന്നവനൊന്നുമല്ല കൃഷ്ണൻ, കൃഷ്ണന്റെ പെങ്ങളുടെ ഭർത്താവുമാണ്, ചതിക്കില്ല, അത്രയും വലിയ കൂട്ടുകാരനാണ്. 5 വയസ്സ് ആദ്യമായിട്ട് കണ്ടുമുട്ടിയത്, 79 വയസ്സായിട്ടും ആ ഒരു സ്നേഹബന്ധങ്ങൾക്ക് യാതൊരു കുറവും ഉണ്ടായിട്ടില്ല. ആയതുകൊണ്ട് തന്നെ ഇതെല്ലാം പറഞ്ഞിട്ട് പിന്നെ എന്താണ്? മാം കർമ്മണി, എന്നെ കർമ്മത്തിലേക്ക്. അതെന്താണെന്ന് അപ്പൊ പിടികിട്ടാത്തത്? അപ്പൊ അർജുന്റെ സംശയം ഇതാണ്, തത് ഏതത് ആ ലക്ഷ്യം പര്യാകുലി ഭൂതബുദ്ധി. ഇത്രയുമൊക്കെ വിചാരം ചെയ്തപ്പോ ഇതൊക്കെയാണ് കാര്യങ്ങള്. ഭഗവാൻ ഇങ്ങനെ പറയുന്നു, നല്ലത് ശ്രേയസ്സാണ്, നല്ലത് ശ്രേയസ്സാണ്, നല്ലത് ശ്രേയസ്സാണ് എന്ന് ഇത്യാദി കാര്യങ്ങൾ പറയുന്നു. എന്നിട്ട് എന്നോട് പറയുന്നു, എന്നോട് എന്താ പറഞ്ഞ, നിനക്കത് വിധിച്ചിട്ടില്ല, ഞാൻ എവിടെ ചെല്ലണം? കർമ്മത്തിൽ ചെല്ലണം. അപ്പൊ ഇതൊക്കെയും വന്നപ്പോ അദ്ദേഹത്തിന്റെ ചിത്തം വ്യാകുലപ്പെട്ടു. എന്താണെന്ന് അറിയുന്നില്ല, ഏതാ സ്വീകരിക്കേണ്ടത്, എങ്ങനെയാണെന്ന് അറിയുന്നില്ല. അർജുനൻ തന്റെ വ്യാകുല ഭാവത്തിന്, അതുവഴി പ്രശ്നം ഉന്നയിച്ചതിനും എന്തുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം? കൃഷ്ണ, ഞാൻ പറയണം, നീ എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നില്ല, നീ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്, എന്നെ മേലോട്ട് ഉയർത്താനാണ് ചെയ്യുന്നത്, എന്നെ ജ്ഞാനം പകരാനാണ് ചെയ്യുന്നത്, എന്റെ മനസ്സിന്റെ ട്രാൻക്വിലിറ്റി വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ എന്നോട് ഞാൻ ചോദ്യം ചോദിക്കുകയാണ്, അതെന്തുകൊണ്ടാണ്? അങ്ങനെയുള്ള കാരണങ്ങൾ നടത്തുകയാണ്. ഘോരേ കർമ്മണി കിം
മാം നിയോജയസി എന്നതായിരുന്നല്ലോ ചോദ്യം. എന്തുകൊണ്ടാണ് ഘോരമായിട്ടുള്ള കർമ്മത്തിൽ എന്നെ നീ മറ്റേ നിയോഗിക്കുന്നത്? ഇതാണ് ചോദ്യം. കർമ്മയോഗത്തിൽ ശ്രേഷ്ഠം, കർമ്മയോഗത്തേക്കാൾ ശ്രേഷ്ഠം ജ്ഞാനയോഗമാണെങ്കിൽ കിം, എന്തുകൊണ്ട് മാം നിയോജയസി ഘോരേ കർമ്മണി? ഇതാണ് ചോദ്യം. അപ്പൊ ഈ ചോദ്യം എന്തുകൊണ്ട് ഞാൻ ചോദിച്ചു എന്ന് അർജുനനോട് പറയുകയാണ്. ശ്ലോകം 2. വ്യാമിശ്രേണേ വവാക്യേന ബുദ്ധിം മോഹയസീവ മേ തദേകം വദ നിശ്ചിത്യ യേന ശ്രേയോഹമാപ്നുയാം. വ്യാമിശ്രേണേ ദെൻ ഇവ വാക്യേന ബുദ്ധിം മോഹയസി ഇവ മേ തത് ഏകം വദ നിശ്ചിത്യ യേന ശ്രേയഃ അഹം ആപ്നുയാം. പറച്ചിലം ഭാഷ്യം. വ്യാമിശ്രേണ ഇവ യദ്യപി വിവിക്താവിധായി ഭഗവാൻ തഥാപി മമ മന്ദബുദ്ധേ വ്യാമിശ്രമിവ ഭഗവദ്വാക്യം പ്രതിഭാതി തേന മമ ബുദ്ധിം മോഹയസി ഇവ. ഇതാണ് അർജുനൻ പറയുന്നത്. കാര്യങ്ങൾ വളരെ സ്പഷ്ടമായിട്ടാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ തഥാപി ഇവൻതോ അതെങ്കിലും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷേ ഭഗവാന് തെറ്റുപറ്റിയിട്ടില്ല. നമ്മളുടെ ചില കുട്ടികൾ പറയും, എന്താണ് നീ തോറ്റേ, ഏയ് മാഷ് ശരിയല്ലെന്നേ, മാഷ്മാരൊന്നും ശരിയല്ല, അതുകൊണ്ടാണ് ഞാൻ തോറ്റത്. അതാണ് ഞാൻ തോൽക്കില്ല, ഞാൻ ബുദ്ധിമാനല്ലേ, എനിക്ക് നല്ല കഴിവും കാര്യങ്ങളല്ലേ. പക്ഷെ മാഷുമാർക്ക് ബുദ്ധിയില്ലാതെ പോയി, എന്താണോ ചെയ്യുക. പക്ഷെ ഇതല്ല, കൃഷ്ണന് ബുദ്ധിയുണ്ട്, കൃഷ്ണൻ കാര്യങ്ങൾ പറഞ്ഞു, പറയേണ്ട പോലെ പറഞ്ഞു. അത് നമുക്കറിയാലോ, കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ, ഏകദേശം അറിയാലോ. ഒരു പൂജാരി, നമുക്ക് പൂജ അറിയേണ്ട ആവശ്യമില്ല, പൂജാരി പൂജിക്കുമ്പോൾ അറിയാൻ പറ്റും പൂജാരി നല്ല പൂജകരാണോ അല്ലയോ എന്ന്. ആ കയ്യും കാലം കിട്ട് കാണിക്കുമ്പോൾ അറിയാൻ പറ്റുള്ളൂ, അതിന്റെ ഒരു ചാരുത അതുകൊണ്ട് നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ ഇവിടെ ഭഗവാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മറുപടവണ പന്ത് കളിക്കുമ്പോൾ നമ്മുടെ കോഴിക്കോട്ടുള്ള കുട്ടികൾ, അവരെ അവിടെ മഞ്ഞയും നീലയും നീലവരകളൊക്കെയുള്ള ഒരു കൂട്ടം ആൾക്കാർ അർജന്റീനക്കാരാണ്. അപ്പൊ അവിടെ പിന്നെ മലപ്പുറംകാരില്ല, അവിടെ മുഴുവൻ ഈ വേങ്ങര ഭാഗത്ത് കഴിയുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. അപ്പോൾ അവിടെ പിന്നെ അർജന്റീനക്കാരും ബ്രസീലുകാരും അവിടെയുള്ളത്. എന്നിട്ട് ഈ മറഡോണയോ അല്ലെങ്കിൽ ഇപ്പൊ ആരാ അദ്ദേഹത്തിന്റെ മെസ്സി, അവരേക്കും പന്ത് കളിക്കുന്ന സമയത്ത് ഈ അതെന്താ അങ്ങനെ കാണിക്കണേ, അത് പുറകോട്ടെടുത്ത് വലത് കണ്ടോ അങ്ങനെ അടിച്ചിട്ട് ഇടത് കണ്ടൊരു പൂശുപൂശ ഗോളാകുമായിരുന്നില്ലേ എന്നൊക്കെ അവർ പറയും. അവർക്ക് കളി അറിയാം, അവർ പറഞ്ഞത് ശരി തന്നെയാണ്. വിശ്വാസം പത്രത്തിൽ നോക്കി വരുമ്പോൾ അത് തന്നെയാണ് കാണുന്നത്. പക്ഷെ അവർക്ക് കളിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന പോലെ കളി കണ്ടാൽ അറിയുന്ന ആൾക്കാരുണ്ട്. ഇതുപോലെ ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്പഷ്ടമാണ്, കൃത്യമാണ്. പക്ഷേ തഥാപി എന്നിരിക്കലും മമ മന്ദബുദ്ധേഹേ വ്യാമിശ്രമിവ പ്രതിഭാവി, എന്റെ ബുദ്ധിയിൽ, ബുദ്ധി പലതരം ബുദ്ധിയുണ്ടല്ലോ. അപ്പൊ ഇദ്ദേഹം അർജുനൻ പറയാണ്, എന്റെ മന്ദമായ ബുദ്ധിയിൽ വ്യാമിശ്രമിവ പ്രതിഭാതി, അതിങ്ങനെ എന്റെ മന്ദമായ ബുദ്ധിയിൽ അതിങ്ങനെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണല്ലോ ഭഗവാനെ. അല്ല, ഭഗവാനെ കുറ്റം പറയുന്നില്ല. തേന്, അപ്പോ ഇങ്ങനെയുള്ള വാക്കുകൾ സ്പഷ്ടമായിട്ടുള്ള വാക്കുകളാണെങ്കിൽ പോലും ആ വാക്കുകളെ കൊണ്ട് തേന, അതിനെ കൊണ്ട് മമ ബുദ്ധിം മോഹയസി ഇവ, എന്റെ മനസ്സിങ്ങനെ മോഹിതമായിക്കൊണ്ടിരിക്കുകയാണ്. ധർമാധർമ്മ കാര്യങ്ങളിൽ അവിവേകം വന്ന് ഭവിച്ചിരിക്കുകയാണ്. ഒരു പവർ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൾറെഡി ഡിക്ലൈൻഡ്. എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം എന്ന് വേർതിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ. ഇപ്പൊ ഈ ഉപദേശിച്ച കാര്യങ്ങളിൽ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, ശ്രേയസിനെ കുറിച്ചും പ്രേയസിനെ കുറിച്ചും. എന്നിട്ട് എന്നോട് പ്രേയസിലേക്ക് പുറപ്പെടാൻ പറഞ്ഞു. അപ്പൊ എന്തായിരിക്കും ശ്രേയസിൽ പോയി കഴിഞ്ഞാൽ, എന്താണ് ശ്രേയസും പ്രേയസും നമ്മുടെ വ്യത്യാസം എന്നിത്യാദി കാര്യങ്ങൾ ഇപ്പൊ എന്നെ കുഴക്കുകയാണ്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടായിരിക്കാം എനിക്ക് സംഭവിക്കുന്നത്. എന്റെ ബുദ്ധിയിലേക്ക് അത് കയറി പറ്റിയിട്ടില്ല. എന്റെ ബുദ്ധി അത്രയേ ഉള്ളൂ, അത് മന്ദീഭവിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും രംഗമതല്ലേ, യുദ്ധക്കളമല്ലേ, അതൊക്കെ സംഭവിക്കും. മമ ബുദ്ധി വ്യാമോഹ അപനയായ ഹി പ്രവർത്തക ത്വം തു
കഥം മോഹയസി അതഹ ബ്രവീമി ബുദ്ധിം മോഹയസി ഇവ മേ മമ ഇതി. മമ ബുദ്ധി വ്യാമോഹ അവനയായ, എന്റെ ബുദ്ധിയിൽ ഉയരുന്ന വ്യാമോഹമായിട്ടുള്ള അവസ്ഥ, അതായത് ഒരു കാര്യങ്ങളെ ധർമ്മത്തെയും അധർമ്മത്തെയും വേർതിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ, പവർ ഓഫ് ഡിസ്ക്രിമിനേഷൻ, അതായത് മോഹിതമായിട്ടുള്ള അവസ്ഥ, വിവേകത്തിന്റെ അഭാവത്തെയാണ് നമ്മൾ മോഹിതമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത്. വിവേകം എന്ന് പറഞ്ഞാൽ വേർതിരിച്ചറിയാൻ കഴിയുന്നൊരവസ്ഥ, അത്രമാത്രം കാര്യങ്ങളെ. ഇവിടെയാണെങ്കിൽ ധർമാധർമ്മങ്ങളെ അങ്ങനെ അതിന് വേർതിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥ, അത് മാറ്റാനാണ് അങ്ങ് ശ്രമിക്കുന്നത്. എനിക്ക് നന്നായിട്ട് അറിയാം അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അങ്ങ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, അതെനിക്ക് മനസ്സിലാവുകയും ചെയ്തു. ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ പറഞ്ഞ കാര്യവും ഈ പറഞ്ഞ കാര്യവും തമ്മിൽ കണക്ഷൻ ആവുന്നില്ലല്ലോ, ഇതാണ് മനസ്സിലാക്കാൻ പറ്റാത്തത്. അതും പറഞ്ഞു എനിക്ക് മനസ്സിലായി, ഇതും പറഞ്ഞു എനിക്ക് മനസ്സിലായി, ഇത് രണ്ടും കൂടിയിട്ടുള്ള കണക്ഷൻ ഉണ്ടല്ലോ, അതെനിക്ക് മനസ്സിലാവാത്തത്. എന്തുകൊണ്ടാണ് അത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്യുന്നത്? അപ്പൊ എല്ലാത്തിനും ഒരു കണക്ഷൻ വേണ്ടേ? പറയുന്ന കാര്യങ്ങൾക്ക് ഒരു കണക്ഷൻ വേണ്ടേ? അതില്ലാതെ പോയി. അതാണ് എന്റെ സങ്കടം. മമ ബുദ്ധി വ്യാമോഹ അവനയായ, അതാണ് ഇവിടെ നല്ലതിനാണ് ശ്രമിക്കുന്നത്, മാറ്റാനാണ് ശ്രമിക്കുന്നത്, പക്ഷെ ഇതാണ് എനിക്ക് സംഭവിച്ചതായതിനാൽ. ത്വം തൂ കഥം മോഹയസി, അപ്പോൾ എങ്ങനെയാണ് അവിടുന്ന് മോഹിതനാക്കുക? അങ്ങ് നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്, എനിക്ക് വേണ്ടി നല്ല കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ. ഇനി ഇത്രയും വലിയൊരു എൻകൗണ്ടർ യുദ്ധം നടത്തുന്ന സമയത്ത് അങ്ങനെയല്ലാതെ എന്നെ അപകടപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കില്ലല്ലോ, എന്നെ വട്ടുപിടിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കില്ലല്ലോ. അപ്പൊ എന്നെ ബോധിപ്പിക്കാൻ വളരെ വലുതായിട്ടുള്ള ചില കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഈ യുദ്ധം, അത് കർമ്മ പദ്ധതിയുടെ അങ്ങേയറ്റമാണ്. യുദ്ധം എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ലാതെ, നമ്മളിത് അമ്പാറുണ്ടാക്കുന്ന പോലെയോ അതൊന്നും അല്ലല്ലോ ഇത്. അപ്പൊ ഈ കർമ്മ മണ്ഡലത്തിൽ തന്നെ അതിഘോരമായിട്ടുള്ള കർമ്മം ചെയ്യാൻ ഒരുങ്ങുന്ന സമയത്ത് അങ്ങ് എനിക്ക് വലിയ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ആ കർമ്മത്തിൽ ഞാൻ വ്യാപൃതനാകുകയും അതിൽ വിജയിക്കാൻ വേണ്ടുന്ന കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് എങ്കിൽ പോലും എന്റെ മന്ദബുദ്ധിയിൽ അത് വന്ന് കേറുന്നില്ല വിഭോ എന്നാണ് പറയുന്നത്. ഭഗവാനെ, ഇത് എന്റെ ഉള്ളിൽ വന്ന് കേറുന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഇവ ചേർത്ത് പറഞ്ഞത്. അതായത് എന്നെ മറ്റേ എന്തായാലും പറയാം, മറ്റേ അങ്ങ് എന്നെ കഷ്ടപ്പെടുത്തുകയാണ് എന്നല്ല പറയുന്നത്, എന്നെ സങ്കടപ്പെടുത്തുകയാണെന്നല്ല പറയുന്നത്, എന്നെ സങ്കടപ്പെടുത്തുന്ന പോലെ തോന്നുന്നല്ലോ എന്നാ പറയുന്നതാണ് മോഹയസീവ. എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്റെ മനസ്സിന്, എന്റെ ബുദ്ധിക്ക് ബുദ്ധിഭേദം ഉണ്ടാക്കുന്ന രീതിയിൽ പെരുമാറുന്ന പോലെ ആയല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആണ് മോഹയസീവ എന്ന് പറയുന്നത്. അല്ല, മോഹയസി എന്ന് പറഞ്ഞിട്ട് എന്നെ കളിപ്പിക്കുകയാണെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. ഇവിടെ രണ്ടാമത്തെ അധ്യായത്തിൽ, അതായത് നമ്മളെടുക്കുന്ന ഈ അധ്യായം 47-ാമത്തെ ശ്ലോകത്തിലെ കർമ്മണ്യേ വാധികാരത്തെ മാ ഫലേഷു കഥാചന എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങ് തന്നെ പറഞ്ഞല്ലോ, കർമ്മത്തിൽ മാത്രമാണ് നിനക്ക് അധികാരം, യോക്കെ കർമ്മത്തിൽ മാത്രം അധികാരം. അവിടെ പറഞ്ഞ് നിർത്തിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞാൻ കർമ്മത്തിൽ വ്യാപൃതനാവുന്നു, യുദ്ധം ചെയ്യുന്നു, അങ്ങനെ തന്നെ. കാരണം എന്താണ്? എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ സഖാവായിട്ടുള്ള കൃഷ്ണൻ, അങ്ങനെ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ല. അതുകൊണ്ട് ആ പറഞ്ഞ വഴി കൂടെ നീങ്ങുക അത്രമാത്രം. ഉടനെ തന്നെ അടുത്ത് തന്നെ 49-ാമത്തെ ശ്ലോകത്തിൽ പറയാ, ബുദ്ധവും ശരണമന്വിച്ച്. അതേ ഒരേ പ്രകരണത്തിലാണ് രണ്ട് കാര്യങ്ങൾ പറയുന്നത്. കർമ്മണ്യ ഉപാധികാരത്തെ, കർമ്മത്തിൽ മാത്രം നീ ശ്രദ്ധ ചെലുത്തുക, അതിന് മാത്രമാണ് നിനക്ക് അധികാരമുള്ളൂ. മാ ഫലേഷു കഥാചന, അതിലെ കർമ്മത്തിൽ കർമ്മഫലത്തിൽ അധികാരമില്ല എന്ന് വെച്ച് കർമ്മം ചെയ്യാതിരിക്കുന്നത് അതും പാടില്ല എന്ന് പറഞ്ഞ അതേ വാക്കുകൊണ്ട് തന്നെയാണ് ഉടനെ പറയുന്നത്, ബുദ്ധവും ശരണമന്വിച്ച്, സമത്വബുദ്ധിയിൽ അഥവാ ജ്ഞാനത്തിൽ രക്ഷാസ്ഥാനത്തെ പ്രാപിച്ചാലും ഇപ്പൊ ഞാൻ എന്താ വേണ്ടത്, ഇവിടെ ഞാൻ എന്താ വേണ്ടത്, ഇത് തമ്മിലൊരു ബന്ധം കാണുന്നില്ലല്ലോ ഭഗവാനെ. അപ്പോൾ ആദ്യം ഭഗവാൻ സാങ്കേബുദ്ധിയാണ് ഉപയോഗിച്ച്, സാങ്കേബുദ്ധിയാണ് ഭഗവാൻ ഉപദേശിച്ചത്. അതിനുശേഷം തൊട്ടു പറയുക, യോഗബുദ്ധി ഉപയോഗിച്ചു, യോഗബുദ്ധി ഉപദേശിച്ചു. എന്നിട്ട് ഇതിനകത്ത് പറയുന്നത്, ഇതില് ബെറ്റർ ആയിട്ടുള്ള, ബെസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് സാങ്കേബുദ്ധി. ഇത് യോഗബുദ്ധിയെ അർജുനന് വിധിച്ചു, മറ്റേ ഏറ്റവും നല്ലതായിട്ടുള്ള ജ്ഞാന മറ്റേ ബുദ്ധിയെ ഉപദേശിക്കാതെ, ബുദ്ധിയെ പറഞ്ഞുകൊടുക്കാതെ, ബുദ്ധിയെ പറഞ്ഞുകൊടുത്തെങ്കിലും ആ ജ്ഞാനബുദ്ധി അല്ലെങ്കിൽ ജ്ഞാനയോഗം അത് നിനക്ക് വിധിച്ചതല്ല എന്നും പറഞ്ഞ് അർജുനൻ എന്ത് വിധിച്ചു കൊടുത്തു? അർജുനന് യോഗബുദ്ധിയെ വിധിച്ചു കൊടുത്തു. അതാണ് പ്രശ്നം. സ്വധർമ്മം എന്ന പേരില്
സ്വധർമ്മം എന്ന നിലയിൽ ആയുധമെടുത്ത് ഇനി യുദ്ധം ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ശ്രേയസിന് ഉപകരിക്കുന്ന ബുദ്ധിയെ വേണ്ടെന്ന് വെച്ച് പ്രേയസിന് ഉപകരിക്കുന്ന കർമ്മത്തിൽ ആനയിക്കുകയല്ലേ അങ്ങ് ചെയ്യുന്നത്? ഇനി കർമ്മമാണെങ്കിലോ, അത് ഘോരമായിട്ടുള്ള ഒരു കർമ്മം. ഏത് ജ്ഞാനിയാണെങ്കിലും അല്പമായിട്ടുള്ള ചില കർമ്മങ്ങൾ അദ്ദേഹത്തിന്റെ സൊസൈറ്റിയിൽ അദ്ദേഹം വിഹരിക്കുന്ന എന്താണ് പറയുക, സമൂഹത്തിൽ ആ സമൂഹത്തിന്റെ ഒപ്പം നീങ്ങാൻ വേണ്ടി, എന്ത് രാജരതി ശ്രേഷ്ഠക എന്ന് പറയും, ആ സമൂഹത്തിന്റെ ഒപ്പം നീങ്ങാൻ വേണ്ടി ചിലപ്പോൾ കൊച്ചുകുട്ടികളൊപ്പം ഒന്ന് ക്രിക്കറ്റ് കളിച്ചൊന്നും വരും. അവിടെ മറ്റേ ഫുട്ബോൾ കളിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, ഉത്തരാഖണ്ഡില് യോഗികൾ ചമ്പേരൊക്കെ പോയപ്പോ ഫുട്ബോൾ കളിക്കുന്നു, കുട്ടികളൊപ്പം ഒരു ഫുട്ബോൾ കളിക്കുന്നു, നന്നായിട്ട് ഫുട്ബോൾ കളിക്കുന്നുണ്ട്. എങ്ങനെ കാവ്യവസ്ത്രവും ജടയും ഒക്കെ പിടിച്ചിട്ടാണ്, രുദ്രാക്ഷ മാലയും ഇട്ടിട്ടാണ് പന്ത് കളി, നന്നായിട്ട് പന്ത് കളിക്കുന്നുണ്ട്. കുട്ടികൾക്ക് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. കാരണം എന്താ, കുട്ടികൾക്ക് ആൾക്കാർ വേണ്ട ഒപ്പം കളിക്കാൻ വേണ്ടിയിട്ട്. അതിന്റെ പേരിൽ അവരെ ബ്രഹ്മ തത്വം അവരെ അറിഞ്ഞിരിക്കുന്നു, ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ലതാകാം. പക്ഷെ ഘോര യുദ്ധം അതല്ല, ദിവസങ്ങളോളം നീണ്ടുക്കുന്ന ഘോര യുദ്ധം കർമ്മം തന്നെയാണ്. ആ കർമ്മ പദ്ധതിയിൽ നിന്ന് പലതും ഉരുത്തിരിയും, രാജ്യരക്ഷയ്ക്കുള്ളതും രാജ്യ രക്ഷയ്ക്കും ഉതകാത്തതും ധർമ്മത്തിന് ഉതകാത്തതും എല്ലാ കാര്യങ്ങളും ഉരുത്തിരിയും. അതുകൊണ്ട് ഈ പദ്ധതി എന്ന് പറഞ്ഞാൽ വെറുമൊരു കർമ്മ പദ്ധതി ഉപദേശിച്ചതല്ല. ഞാന് നിഷ്ഠനായിരിക്കുമ്പോൾ തന്നെ ഈ ലോകമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കണട്ടോ എന്ന് പറഞ്ഞ് ചെറിയ ചെറിയ കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുത്തതല്ല. ഏറ്റവും വലുതായിട്ടുള്ള കാര്യം, ആകെ ധർമ്മത്തെയും അധർമ്മത്തെയും തകിടം മറിക്കുന്ന കാര്യമാണ് യുദ്ധം, ഘോരമായിട്ടുള്ള കർമ്മമാണ്. അതിലേക്കാണ് എന്നെ ആനയിച്ചത്. എന്താണ് കൃഷ്ണ മാം കർമ്മണി നിയോ ജയസി, എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, എന്നെ അതിനകത്ത് എന്തുകൊണ്ട് കൂട്ടിയണക്കി? അധ്യാത്മജ്ഞാനത്തിന്റെ ഇതിന് ഇത്രയേ ഉത്തരവുള്ളൂ. ഭഗവാൻ ഒറ്റവാക്കിൽ ഉത്തരം പറയില്ല, വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഒരേ തത്വത്തിനോർച്ചെന്ന് ഭഗവാൻ സംസാരിക്കുന്നത് അത് വീണ്ടും വീണ്ടും വിവരിക്കുകയാണ് വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ദേവതകൾക്ക് പോലും കർമ്മത്തിന്റെ ഗതിവിഗതികൾ മനസ്സിലാക്കാൻ ദേവതകൾക്ക് പോലും വളരെ ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ മനുഷ്യന്മാരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. അപ്പൊ അധ്യാത്മജ്ഞാനത്തിന്റെയും അതുപോലെ കർമ്മയോഗത്തിന്റെയും രഹസ്യങ്ങൾ അതീവമായിട്ടുള്ള ദുർഗ്രഹതയുള്ളതാണ് എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അർജുനന്, നമ്മളുടെ ഭാവത്തിൽ അർജുനൻ നിൽക്കുന്നത്, ആ അർജുനൻ ഇത്രയും വിശദീകരിച്ച് പറഞ്ഞിട്ടും അർജുനൻ വീണ്ടും സംശയം ചോദിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ഉള്ളിൽ ഉരുത്തിരിഞ്ഞ സംശയങ്ങൾ തന്നെയാണ്. അത് അർജുനനെ പ്രതി ചോദിപ്പിക്കുന്നു അത്രമാത്രമേ ഉള്ളൂ. വേദവേദാന്ത പ്രഖ്യാപനങ്ങൾ മുറിച്ചാൽ മുറിയാത്ത മരങ്ങളൊന്നുമല്ല, വെറുവെട്ടികളൊന്നുമല്ല. അത് മുറിച്ചാൽ മുറിയും, പക്ഷെ വെട്ടേണ്ടടുത്ത് വെട്ടണമെന്ന് മാത്രം. കവരത്തിൽ കയറി വെട്ടരുത്. കൊമ്പിന്റെ ഇടയ്ക്ക് വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ 10 വെട്ടുകൊണ്ട് മുറിയും. കവരത്തിലാണെങ്കിലോ വെട്ടിക്കൊണ്ടിരിക്കേണ്ട വരും, മുറിയില്ല. പിന്നെ അതാണ് പറയുന്നത്, വെട്ടാൻ അറിയുന്നവൻ വെട്ടണം. എങ്കിൽ മാത്രമാണ് ഈ ചെമ്പൈ വാദ്യനാഥ ഭാഗവതിൽ പറയാറുണ്ട്, ഈ മറ്റേ കച്ചേരി നടത്തുന്ന സമയത്ത് കച്ചേരി നടത്താൻ അറിയുന്ന ആൾ നടത്തിയിട്ടൊന്നും കാര്യമില്ല എന്നിട്ടൊക്കെ പറയാറുണ്ട്. മുമ്പിലിരിക്കുന്ന ആളുകളില്ല, അവർക്ക് കൊഞ്ചം മൂള വേണം. ഇന്ത ബുദ്ധി, സംഗീത ബുദ്ധി കൊഞ്ച ഇരുന്നാൽ മട്ടും എന്ന് പറയാറുണ്ട്. അപ്പൊ അവർക്ക് ബുദ്ധിയിൽ ഈ പാടുന്ന ആളവിടെ പൈസയുമാൻ ചെറ്റു പോകും. ചിലപ്പോ അതിനകത്ത് ആരോടും ശരിയാവില്ല, അവരോടും ശരിയാവില്ല. അതെന്താ, മുമ്പിലിരിക്കുന്ന രാമന്മാരുണ്ട് അവിടെ. രാമന്മാരെന്ന് പറഞ്ഞാൽ അപ്പൊ മനസ്സിലാക്കിയുള്ള കരുത, രാമന്മാരാണെന്ന് അറിയാം. അവരിങ്ങനെ സംഗീതം, അത് രസം എന്താന്ന് വെച്ചാൽ ഇല്ലാത്ത താളങ്ങളൊക്കെ അടിച്ചു കളയവര്. നമ്മളുടെ കലാകാരൻ ജഗദീഷ് ശ്രീകുമാറ് നവരസങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ ദശരസങ്ങൾ അഭിനയിച്ച പോലെ ഇവരില്ലാത്ത താളങ്ങളൊക്കെ അടിച്ചു കളയും. ഈ പാടുന്നവന്റെ താളം മൊത്തം തെറ്റി പോകും, അവതാളമായിട്ട് പോകും. അപ്പൊ അതുകൊണ്ട് പാടാൻ കഴിവുള്ള ആളിരുന്ന് പാടിയോണ്ട് കാര്യമില്ല, മുമ്പിൽ കേൾക്കാൻ കഴിവുള്ള ആൾക്കാരും അപ്പുറത്തിരിക്കണം. ഗുരുവിന് നല്ല ശിഷ്യന്മാരെ കിട്ടുന്നത് ഭാഗ്യമാണ്. നമ്മളെല്ലാവരും പറയാറുണ്ട്, സ്വാമി കുടുംബാശ്രമം അഥവാ ഗൃഹസ്ഥാശ്രമം വലിയ രൊമ്പ കഷ്ടം താൻ, വലിയ മറ്റേ ബോത്ത് മുഷ്കിലേ, എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ബോത്ത് മുഷ്കിലേ, ബോത്ത് മുഷ്കിലേ, സ്വാമിജി ഐസ ഓയ, ഐസ ഓയ ബച്ച, ഐസ ഓയ ഓ ആത്മി ഐസക്കിയ എന്നൊക്കെ ദിവസം കേൾക്കുന്ന കാര്യമാണ്. അതെന്താ എന്നോട് വന്ന് ഞങ്ങളോട് വന്ന് പറയുന്നത്? നിങ്ങൾക്കൊക്കെ പരമസുഖമാണ്, ഗുരുക്കന്മാർക്കൊക്കെ പരമസുഖമാണ്. ഹേ, ഗുരുക്കന്മാർക്കും ഉണ്ട് അസുഖങ്ങൾ, അവരുടെ അസുഖവും നിങ്ങളുടെ അസുഖവും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ കുടുംബാംഗങ്ങളും ആണെങ്കിൽ ഗുരുക്കന്മാരുടെ ഏറ്റവും വലിയ ദുര്യോഗമാണ് ഗതി കെട്ട കുറെ ശിഷ്യന്മാര് വരിക എന്നുള്ളത്. ശിഷ്യന്മാര് വന്ന ഗുരുവും ഗതി കെട്ടും. പണ്ടൊരാൾ പാട്ട് പഠിപ്പിക്കാൻ വരുമ്പോട്ടു ഒരുത്തനോട് വന്നു, പൈസ തരാന്ന് പറഞ്ഞു, വലിയ കാര്യമായിട്ട് പൈസ തരാന്ന് പറഞ്ഞു. മാസത്തിൽ എത്രയാണ് ഫീസ്? എന്റെ ഫീസ് 1000 രൂപയാണ്. 1000 രൂപയുള്ളൂ, ഞാൻ 2000 രൂപ തരാതെ പറഞ്ഞത്. ഏതായാലും പഠിപ്പാരംഭിച്ചു, പഠിപ്പാരംഭിച്ച് ഒരു അനവധികാലം പഠിച്ചു. പഠിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞോട് കൂടിയിട്ട് ഈ ശിഷ്യൻ നന്നായിട്ട് പഠിച്ചു. എന്താ പഠിച്ചെന്നറിയോ? തനിക്ക് പാട്ട് പഠിക്കാൻ പറ്റില്ല എന്ന്. അതിനെ പറ്റി ബോധായി, നല്ല ബോധായി. അങ്ങനെ ശിഷ്യൻ അവിടെ നിന്ന് പോയി. മാസാമാസം
കൃത്യമായിട്ട് ഫീസ് കൊടുത്തു, ഫീസ് കൊടുത്ത് ബാങ്കിലിടുകയും ചെയ്തു. പക്ഷെ എന്തുണ്ടായിരുന്നറിയോ, ഇനി ഒരാളെ പഠിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ സാപ്പാസാവ് ഇട്ടുപോയി. ആർക്ക്? ഗുരുവിന്. ഈ ശിഷ്യൻ എങ്ങനെയാ സാപ്പാസ പാടിയിരുന്നത്, അതുപോലെ പിന്നെ ഗുരുവിന് വരുള്ളൂ. സാ കഴിഞ്ഞാൽ പിന്നെ പാക്കി വരം പി ആണ് വരിക എന്നുള്ള സാഹചര്യത്തിൽ എത്തിക്കഴിഞ്ഞു. ആയതുകൊണ്ട് അവിടെയും പ്രശ്നമുണ്ട്. ആയതുകൊണ്ട് മരം വെട്ടുന്നവൻ വെട്ടണം, വെട്ടാൻ അറിയുന്നവൻ തന്നെ വെട്ടണം, വെട്ടേണ്ടടുത്ത് വെട്ടണം. വെട്ടാൻ പാടില്ലാത്തത് വെട്ടിയിട്ട് കാര്യമില്ല. കരുതരാമന്മാരുടെ മുമ്പിൽ ഇരുന്ന് പാട്ട് പാടിയിട്ട് കാര്യമില്ല. അപ്പോ ഇവിടെ പലപ്പോഴും ഈ വേദവേദാന്ത പ്രഖ്യാപനങ്ങൾ, വേദത്തിന്റെ പ്രഖ്യാപനങ്ങൾ, സനാതനധർമ്മ പ്രഖ്യാപനങ്ങൾ പലപ്പോഴും മറ്റേ വികലമായിട്ട് അവതരിപ്പിക്കാറുണ്ട്. ഏറ്റവും നമ്പർ വൺ പ്രോഗ്രാം യോഗാസനമാണ്. നമ്പർ വൺ പ്രോഗ്രാം, പറയാതിരിക്കാൻ വയ്യ. യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി എന്ന് പറയുന്ന രീതിയിൽ ആ സമാധി തന്നെ നിർവികൽപ്പ സമാധിയുണ്ട്, വികൽപ്പ മറ്റേ സവികൽപ്പ സമാധിയുണ്ട്, ഇതൊക്കെയുണ്ട്. ഇത്തരം കാര്യങ്ങൾ യമവും നിയമവും വേണ്ട, പ്രാണായാമവും പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി ഒന്നും വേണ്ട, ആസനം മാത്രം മതി. ആസനം കാണിച്ച് പൈസ ഉണ്ടാക്കുന്ന പാർലൂറുകളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് കേരളം. എന്നിട്ട് ഈ ആസനം കൊണ്ട് എന്താ പറയുന്നത് അറിയാമോ? ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ വേദന മാറും, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ വേദന മാറും, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ണിന്റെ അടിയിലെ കറുപ്പ് നിറം മാറും, ഇങ്ങനെ ചെയ്ത തട്ടൽ തള്ളൻ തണ്ടൻ മറ്റേ തണ്ടലിന്റെ വേദന മാറും, കുഷ്ഠരോഗം മാറും, ക്ഷയരോഗം മാറും, ക്യാൻസർ മാറും, എല്ലാം മാറും. ഇതാണ് യോഗാസനത്തിന്റെ പേരിൽ. എന്നിട്ട് ഒരു ട്രപ്പീസ് കളിയാക്കി മാറ്റുകയാണ്. അതിനകത്ത് വലിയൊരു ആറ്റിറ്റ്യൂഡുണ്ട്, യോഗാസനം നടത്തുമ്പോൾ വലിയൊരു ആറ്റിറ്റ്യൂഡുണ്ട്. ആ ആറ്റിറ്റ്യൂഡ് കീപ്പപ്പ് ചെയ്യാതെ, യമങ്ങളും നിയമങ്ങളും കീപ്പപ്പ് ചെയ്യാതെ, പ്രാണായാമ പദ്ധതികൾ പ്രത്യാഹാര പദ്ധതികൾ കീപ്പപ്പ് ചെയ്യാതെ, ഇതൊന്നുമില്ലാതെ ഇതിനകത്ത് ഒരു കാര്യം മാത്രം എടുത്ത് ബാർബർ ഷോപ്പ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ വലതുഭാഗത്ത് മാത്രമേ കട്ടിയുള്ളൂ, ഇടതുഭാഗത്ത് കട്ടിയില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഈ പറഞ്ഞ അഷ്ടാംഗ യോഗം. അതിനകത്താണ്, അതിനകത്ത് ഒന്നു മാത്രമാണത്. 1 മുതൽ 8 വരെയുള്ള ക്ലാസ്സിൽ പഠിച്ചാലാണ് ഗ്രാജുവേറ്റ് ആവുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റേ സർട്ടിഫിക്കറ്റ് കിട്ടുക. പക്ഷെ അതിനകത്ത് ഒരു സാധനം മാത്രം എടുത്ത് പഠിപ്പിക്കാൻ ആരംഭിച്ചു, ആസനം. അപ്പൊ ഇത് വേദവേദാന്ത പ്രഖ്യാപനങ്ങളുടെ അത് സംബന്ധിയായിട്ടുള്ള സനാതനധർമ്മ പദ്ധതികൾ, ഭാരതത്തിന്റെ പദ്ധതികളിൽ വന്ന അപചയമാണത് വാസ്തവത്തിൽ. ഇതുപോലെ തന്നെ മെഡിറ്റേഷൻ അപകടം വേറൊന്നുണ്ട്. മെഡിറ്റേഷൻ ഒരു പുതിയ പേരിട്ടൊരാളെ എന്നെ കേൾപ്പിച്ചത് എന്താ അറിയോ? മെഡിറ്റേഷൻ, അതാണ് മെഡിറ്റേഷൻ അല്ല, മെഡിറ്റേഷൻ. അയ്യോ ദൈവം, അതെ 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 അതെ, പേരെടുത്ത് പറയുന്നില്ല, പേരെടുത്ത് പറയണ്ട. അപ്പോ ഒരു മെഡിറ്റേഷന് പോവാണ്. അപ്പൊ അവിടെ ചെന്നപ്പോ ഒരു ഒരു ചെറിയൊരു ഹോള്, ഹോളിനകത്ത് ചുവന്ന ബൾബൊക്കെ കിട്ടിട്ടുള്ളത്. കയറി ചെല്ലുമ്പോൾ ആളുകൾ മേലെ തട്ടി തറഞ്ഞ് വിഴാതിരിക്കാൻ ശ്രമിക്കണം. ആകെ മൊത്തം ഇരുട്ടുമയം. പാതിരാത്രി കഴിഞ്ഞ് അർദ്ധരാത്രി എന്ന് പറയില്ലേ, അർദ്ധരാത്രി കഴിഞ്ഞ് പാതിരാത്രി എന്ന് പറയുന്ന പോലെയുള്ള ഇരുട്ടുമയം. അതിന്റെ ഇടയിൽ കടന്നു ചെല്ലുമ്പോൾ അങ്ങനെയാണ്. പിന്നെ കുറച്ച് ആ ചുവന്ന സീറോ ബൾബുകളുടെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. എന്നിട്ട് എല്ലാവരും അവിടെ നിന്ന് ഇരിക്കുന്നുണ്ട്, പച്ചത്ത ശവങ്ങളുടെ പോലെ ഇരിക്കുന്നുണ്ട്. കണ്ണൊക്കെ മേലോട്ട് കയറ്റി, കണ്ണിന്റെ മൂക്കിന്റെ തുമ്പത്തേക്ക് നോക്കി. നേപ്പാളികൾ എന്താ ചെയ്യുന്നറിയില്ല, അവർക്ക് മൂക്കിന്റെ തുമ്പത്ത് നോക്കാൻ പറ്റില്ല. എന്തായാലും എല്ലാത്തിനെയും പഠിപ്പിക്കുന്നുണ്ട്, ഭൂതപ്രാധാതികളുടെ പോലെ ഇരിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അതിന്റെ പുറയിൽ കൂടെ നടക്കുന്ന ആള് ഈ ഐസിന്റെ കട്ടയുണ്ടല്ലോ, അത് അയാൾ ഇങ്ങനെ ഇരിക്കല്ലേ, ബോധം കെട്ടിരിക്കല്ലേ, അതിന്റെ പിന്നിൽ കൂടെ പോയിട്ട് ഈ ഐസിന്റെ കട്ടങ്ങനെ പിടിക്കും. അപ്പൊ ഒരു തുള്ളി ഐസിന്റെ വെള്ളം അയാളുടെ തലയിലേക്ക് വീഴും. തലയിലേക്ക് വീഴുന്ന സമയത്ത് പെട്ടെന്ന് എന്തോ കണ്ണു തുറക്കാനും പാടില്ല, എന്തോ സംഭവിച്ചു. അടുത്ത ആളുടെ മുമ്പിൽ ചെല്ലും, അയാളുടെ മുമ്പിൽ ഈ തണുത്ത വെള്ളം, സീറോ ഗ്രേഡിലുള്ള വെള്ളം അയാളുടെ തലയിലേക്ക് വീഴ്ത്തും, സെനി ഗ്രേഡിലുള്ളത് തലയിലേക്ക് വീഴ്ത്തും. അപ്പൊ അയാൾ പെട്ടെന്ന് ഞെട്ടും. മറ്റേ അടുത്ത ആളുടെ അടുത്ത് അടിയിൽ പോയിട്ട് അയാളുടെ കാതുണ്ടല്ലോ, കാതുമേ ചെറിയ മുട്ട് തൂക്കിയുണ്ട്, ചെറിയ കുത്തുകുത്തപ്പ, അയാളൊന്ന് ഞെട്ടും. ഇതെല്ലാം കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞതിന് ശേഷം വിളിച്ചു നോക്കി, എന്തൊക്കെയാ നിങ്ങൾക്ക് അനുഭവം ഉണ്ടായേ? എനിക്ക് മെഡിറ്റേഷനിൽ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ആകാശത്തുനിന്നൊരു മലാഹ വന്നിട്ട് എന്റെ തലയിൽ എന്തോ ഒരു കുളിരടിക്കണ വെള്ളം ഇങ്ങനെ വീണ പോലെ എനിക്ക് തോന്നി. ആ ബ്രഹ്മം നിങ്ങൾക്ക് സ്വായത്തമായി ആ പൈസ കൊടുത്ത് റെസീറ്റും വാങ്ങിച്ചു പോയിക്കോളൂ, 4000 rupees ബ്രഹ്മപ്രാപ്തി. അതാണത്ര, അത് ഇങ്ങനെയാണ് വരികയെന്ന്, തണുത്ത വെള്ളം തലയിൽ വീഴുന്ന പോലെ. വേറൊരാൾ പറഞ്ഞു, എന്റെ കാതിന്റെ അവിടെ ഒരു സൂചി കൊണ്ട് ആ ഒരു കുത്തിയ പോലെ തോന്നിയിട്ടോ. ഇങ്ങനത്തെ സാധനങ്ങൾ അവിടെ കയറി വരിക, ആണത്തുള്ളവരും പെണ്ണത്തുള്ളവരും അവിടെ കയറി വരില്ലല്ലോ. അക്കാദമ കുത്തിയെ അപ്പൊ എനിക്ക് മനസ്സിലായി, ബ്രഹ്മം കിട്ടിയെന്ന് മനസ്സിലായി. ഞാൻ പൈസ അടച്ചോട്ടെ അയാളുടെ നിന്നും 4000 രൂപ. ഇതും വാസ്തവത്തിൽ ഇങ്ങനെ മെഡിറ്റേഷൻ പരിപാടികൾ, ദൈവമേ മെഡിറ്റേഷൻ. ഞാൻ എന്റെ സുഹൃത്ത് ഇത്രയേ ഉള്ളൂ. സുന്ദരിയായിട്ടൊരു പെൺകുട്ടി വഴി കൂടെ നടന്നു പോകുമ്പോ ഒരു ചെറുപ്പക്കാരൻ, അവൻ ഈ കുട്ടിയെ വലിയ ഇഷ്ടമാണ്, കുട്ടി ഇവനെന്നറിയില്ല. ആ അവള് പോകുന്ന ബസ് സ്റ്റോപ്പിൽ എന്നും ഇവൻ ഇങ്ങനെ വന്ന് നോക്കി നിൽക്കും.
അവൾ ബസ്സിറങ്ങുന്നു, അടുത്ത ബസ്സിൽ കയറി പോകുന്നുള്ളൂ, അവന്റെ ഡ്യൂട്ടി കഴിഞ്ഞാൽ വീട്ടിൽ തിരിച്ചുപോയി. പക്ഷെ ആ നോക്കി നിൽക്കുന്ന ആ ഭാവം ഉണ്ടല്ലോ, സ്വന്തം അച്ഛനും അമ്മയും കണ്ണിന്റെ മുമ്പിൽ കൂടെ പോയത് അവനറിയില്ല. ദാറ്റ് ഈസ് മെഡിറ്റേഷൻ. അതാണ് മെഡിറ്റേഷൻ. ഇഷ്ടവസ്തുവിൽ പരിപൂർണമായിട്ട് മനസ്സർപ്പിക്കുന്നു. അന്യത്ര മനോ അപൂവം ആദർശം, പിന്നെ ഒന്നും നമ്മൾ കാണുന്നില്ല. ഇതിനെയാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഈ മെഡിറ്റേഷൻ എന്താ? കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കാൻ കഴിയുന്ന ലോകത്തിന് ഏതൊരു വസ്തുവും നമ്മൾ ഈശ്വരൈസേഷൻ പ്രോഗ്രാം നടത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ഇടിവെട്ട് കാണുമ്പോ ഈശ്വര ഭഗവാന്റെ വിഭൂതി, കാറ്റുകൾ ഇങ്ങനെ ചാഞ്ചാടുമ്പോ ഈശ്വര ദേവി മുടിയഴിച്ചിട്ട് ഇങ്ങനെ ആടുകയാണ് പാർവതി, ഈ പുഴകള് നദികള് എല്ലാം തന്നെ ആമസോൺ നദിയുടെ ആ ശക്തി കാണുമ്പോൾ, ഗംഗയുടെ കുളിർമ കാണുന്ന സമയത്ത്, ഹിമാലയത്തിന്റെ ഗംഭീരത്വം കാണുന്ന സമയത്ത്, എവിടെ കാണും പൂത്തുമ്പികളുടെ മനോഹാരിത കാണുന്ന സമയത്ത്, ആനയുടെ അലസഗമനം കാണുന്ന സമയത്ത്, എപ്പോഴും 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 അവിടെ എവിടെ എന്താണ്? ഭഗവാൻ മാത്രം. അതാണ് മെഡിറ്റേഷൻ. നന്നായിട്ട് ആഹാരം കഴിക്കുന്ന സമയത്ത് മെഡിറ്റേഷൻ, യാത്ര ചെയ്യുന്ന സമയത്ത് വിവിധങ്ങളായിട്ടുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ മെഡിറ്റേഷൻ, ഏത് സമയത്തും മെഡിറ്റേഷൻ, നല്ലൊരു ഭാഷണം കേൾക്കുമ്പോൾ മെഡിറ്റേഷൻ, നല്ല സിനിമ കാണുമ്പോൾ മെഡിറ്റേഷൻ, ഈ രീതിയിൽ അതാണ് മെഡിറ്റേഷൻ. അല്ലാണ്ട് ഈ കാല് ഈ കാലിന്റെ ഉള്ളിൽ വെച്ച്, ആ കാല് ഈ കാലിന്റെ ഉള്ളിൽ വെച്ച് 10-60 വയസ്സിലാണ് ആരംഭിക്കുന്നത്. 100 കിലോ തൂക്കണ്ട്, എന്നിട്ട് ഭാര്യയോട് പറയും പിടിച്ചു കയറ്റ് പിടിച്ചു കയറ്റ്, എന്ത് ആ കാല് പിടിച്ചു കയറ്റ്, എന്നിട്ട് ഇതിന്റെ മുകളിൽ കൊണ്ടുപോയി, എന്നിട്ട് ഈ കാല് പിടിച്ചു കയറ്റ്. കാരണം ഇയാൾക്ക് കാല് പിടിച്ചു കയറ്റാൻ കൈ അവിടെ എത്തണ്ടേ, അതിന് മുമ്പിൽ കൊടുത്ത വയറുണ്ട്. അപ്പോ ഇങ്ങനെ പിടിച്ചു കയറ്റിയിട്ട് ഈ കാലിന്റെ മെരിയാണി നിലത്ത് മുട്ടിയിട്ട് ഇങ്ങനെ ചതയാണ്, അതിലേക്ക് ആ ശ്രദ്ധ, അവിടെയാ ധ്യാനം. പിന്നെ ഇടയ്ക്കൊരു ധ്യാനമുണ്ട്, എന്താണ്? ക്ലോക്കിലെ മണിയത്രയെന്ന് ഏ, ഇതൊക്കെയാണ് മെഡിറ്റേഷൻ. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇതൊക്കെ തന്നെ വൈകല്യാത്മവുമാക്കി മാറ്റി അന്തേനൈവ നീയമാന യഥാന്താഹ, കണ്ണുപൊട്ടന്മാരെ കുറെ കണ്ണുപൊട്ടന്മാരെ ഒരു കണ്ണുപൊട്ടം നയിക്കുന്നു, കാര്യം കഴിഞ്ഞില്ലേ? എക്സോൾട്ടഡ് ഡോങ്കി മുമ്പിൽ ഹീസ് ലീഡിംഗ്, അതിന്റെ പുറയിൽ കുറെ ഓർഡിനറി ഡോങ്കീസും. ഇതാണ് ആധ്യാത്മിക പ്രസ്ഥാനങ്ങൾ, ആധ്യാത്മിക വിദ്യയല്ല. അങ്ങനെയാക്കി മാറ്റിയിട്ടുണ്ട്. ഇവിടെ പൂജ ചെയ്യുന്നത്, അതൊക്കെ വിശദമായിട്ട് പിന്നീട് പറയേണ്ട കാര്യങ്ങൾ. പൂജ ചെയ്യുന്ന കല്ലിനൊന്നുമല്ല, അങ്ങനെയാക്കി മാറ്റിവെച്ചിരിക്കുകയാണ്. മറിച്ച് പ്രമാണത്തിനാണ് പൂജ, പ്രമാണ സ്വരൂപനാണ് പൂജ. ഗുരുവായൂർ 3 ആനപ്പുറത്ത് സ്വർണ്ണ വിഗ്രഹവുമായിട്ട് എഴുന്നള്ളിച്ച് വരുന്ന സമയത്ത് ഞാൻ കാണുമ്പോൾ തൊഴാറുണ്ട്. അകത്ത് കയറിയിട്ടോ പുറത്ത് കേട്ടോ എവിടെ കാണുമ്പോഴും ഞാൻ തൊഴും. കാരണം എന്താ? അതിന്റെ യഥാർത്ഥ സങ്കല്പം ഒരു പക്ഷെ ആനപ്പുറത്തിരിക്കുന്ന ആൾക്കറിയില്ല, അല്ലെങ്കിൽ ആന പാപ്പാൻ അറിയില്ല, അതിന്റെ മുമ്പിൽ നിന്ന് കൊട്ടുന്ന ആൾക്കറിയില്ല. പക്ഷേ അതറിയുന്ന ഗുരുക്കന്മാർ ഈ ലോകത്തിലുണ്ട്. ആ ഗുരുക്കന്മാരുടെ മണം ഞാൻ കേട്ടിട്ടുണ്ട്, ആ ഗുരുക്കന്മാരുടെ ഒപ്പം ഞാൻ സഹവസിച്ചിട്ടുണ്ട്. ആയതുകൊണ്ട് തന്നെ ഇച്ചിരി വിവരം എനിക്കുണ്ട്. അതുകൊണ്ട് ആ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന പ്രമാണത്തെയാണ്, ഉപനിഷത്തിനെയാണ്, നമ്മുടെ ശ്രുതിയെയാണ്, നമ്മുടെ സത്യസന്ധമായിട്ടുള്ള പരമമായിട്ടുള്ള അറിവിന്റെ മസ്തകമാണ് ഈ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നത്. അതുകൊണ്ട് അവിടെയും നമസ്കരിക്കാറുണ്ട് എന്ന് സാറേ. പക്ഷെ ഇപ്പൊ എന്തായി? എല്ലാത്തിനും ഒരു പെർസോണിഫിക്കേഷൻ പ്രോഗ്രാം നടത്തിയിരിക്കുകയാണ്. ദൈവങ്ങളുടെ പെർസോണിഫിക്കേഷൻ പ്രോഗ്രാം. വിദേശത്തേക്ക് പോകാൻ വേണ്ടി പൂജ ചെയ്യേണ്ട അമ്പലമുണ്ടത്രേ. ഹനുമാൻ അങ്ങോട്ട് ആദ്യമായിട്ട് അങ്ങനെയാണല്ലോ ആദ്യമായിട്ട് ജമ്പ് ചെയ്ത്, അങ്ങനെയാണല്ലോ ആദ്യത്തെ ജംബോ ജെറ്റ് അങ്ങോട്ട് സിലോണിലേക്ക് ലാൻഡ് ചെയ്തത്. അപ്പൊ അങ്ങനെ അമ്പലത്തിൽ ഇവിടെ തെക്കുവാത്ത അങ്ങനൊരു അമ്പലമുണ്ട്, അവിടെ പോയിട്ട് പൂജ ചെയ്താൽ സ്വാമി, സ്വാമിക്ക് വിദേശത്തൊക്കെ ധാരാളം പ്രോഗ്രാം കിട്ടുന്നതാ പറയുന്നത്, അവിടെ വന്ന് പൂജ ചെയ്താൽ മതി. കല്യാണം കഴിയാൻ വേണ്ടി പൂജ, കല്യാണം കഴിഞ്ഞ് കല്യാണത്തിനും കഴിഞ്ഞു, അത് കഴിഞ്ഞ് ആളിവിടുന്ന് പോയി, 2-3 മാസം കഴിഞ്ഞാൽ പുത്തലി ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോകുന്നു, വേറെ ആളെ കല്യാണം ചെയ്യുമ്പോൾ ജീവിക്കുന്നുണ്ട്. അതിന്റെ പേരിലുള്ള ലഹളകൾ നടക്കുന്ന കാര്യം ഞാൻ പറയുന്നില്ല. അപ്പൊ ഈ കല്യാണം കഴിച്ചു പോയപ്പോ ഫീസ് വാങ്ങിച്ച്, ഹേ ദേവി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ കല്യാണമൊക്കെ മുടങ്ങിയല്ലോ, ആകെ മൊത്തം ഗതികേടിലായല്ലോ, ഏ അപ്പൊ പൈസ ഒന്ന് തിരിച്ചു കൊടുത്തൂടെ, 3 വട്ടം പൈസ കൊണ്ടു തന്നതല്ലേ. ഇങ്ങനെ ദേവീ ദേവന്മാരെ പരിപൂർണമായിട്ടും കോൺട്രാക്ട് വ്യവസായികളാക്കി മാറ്റിയിരിക്കുകയാണ്. അതായത് ക്വട്ടേഷൻ സംഘങ്ങൾ, ആരെ നശിപ്പിക്കണോ അവർ ഞങ്ങൾക്ക് ഇത്ര പൈസ തന്നാൽ മതി, ആർക്കും നന്നാവണം അതിന്റെ പൈസ വേറെ എന്ന രീതിയിലാക്കി മാറ്റിയതും ഇത് തന്നെയാണ്. എന്താണ്? ഭഗവാൻ ഒരു കാര്യം പറയുന്നു, കേൾക്കുന്നു മറ്റൊരു കാര്യം. പക്ഷെ അർജുനൻ എന്തു പറഞ്ഞു? ഭഗവാനെ അങ്ങ് കാര്യങ്ങളൊക്കെ പറഞ്ഞു, അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്, ഒന്നുകൂടി നിശ്ചയിക്കും, എന്റെ ചെറിയൊരു ബുദ്ധിയിൽ മുഴുവൻ അത് കയറിയിട്ടില്ല, ആയതുകൊണ്ട് എനിക്ക് മോഹം അനുഭവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഭഗവാനെ എനിക്ക് സത്യസന്ധമായിട്ട് കൃത്യമായിട്ട് എന്റെ മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കുന്ന എടുക്കാൻ കഴിയുന്ന രീതിയിൽ ഭഗവാനെ വേദാന്ത നിർദ്ദേശങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തന്നാലും, അതാണ് ശരിയായിട്ടുള്ള ഭക്തൻ. തോന്നിയത് കേട്ട് തോന്നിയത് ചെയ്യുന്നതല്ല ശരിയായിട്ടുള്ള ഭഗവാൻ ഭക്തൻ. അവൻ ഗതികെടും, എന്നിട്ട് ഭഗവാനെ വിളിച്ച് എനിക്കിനി ഭഗവാന്റെ വിശ്വാസമല്ല എന്ന് പറഞ്ഞാൽ ആർക്ക് പോയി? ഓം പൂർണമദ പൂർണമിദം പൂർണാദ പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ.
ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.